ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ കേരളത്തിൽ അറിയപ്പെട്ട സ്ഥലമാണ് പുതുപ്പള്ളി. കോട്ടയം നഗരത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം. കഴിഞ്ഞ 50 വർഷമായി ഉമ്മൻചാണ്ടിയാണ് പുതുപ്പള്ളിയുടെ എംഎൽഎ. എന്തൊക്കെയാണ് പുതുപ്പള്ളിയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ? കഴിഞ്ഞ 5 വർഷം കിഫ്ബി ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നു കാണാം. അതെ, കേരളം പുതുപ്പള്ളിയെ അടുത്തറിയുന്നത് ഈ വ്യക്തിയിലൂടെയാണ്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ 50 ആണ്ട് നയിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോട്ടയം നഗരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പുതുപ്പള്ളി. കാർഷിക സംസ്കൃതിക്ക് ഏറെ പേര് കേട്ട ഇടം. നെൽപ്പാടങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചെറിയ ഗ്രാമം. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയും ഈ നാടിനെ അടയാളപ്പെടുത്തുന്നു. തികച്ചും ഗ്രാമജീവിതം നിറഞ്ഞു നിൽക്കുന്ന ഈ കുഞ്ഞുനാട് ഇന്ന് പതുക്കെ വികസനത്തിലേക്ക് കടക്കുകയാണ്. 8 പഞ്ചായത്തുകൾ ചേർന്ന പുതുപ്പള്ളിയിൽ മികച്ച വികസന നേട്ടമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടിക്കായി. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം എന്നിങ്ങനെ അടിസ്ഥാന മേഖലയിലെല്ലാം വികസനങ്ങൾ എത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കിടപിടിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടെ പള്ളിക്കത്തോട്ടിലുള്ള കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തലപ്പാടിയിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ്, ഇതിനു പുറമെ IHRD കോളേജും, ഈ വൻകിട സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളുമായി ഒരു പൊതുവിദ്യാലയം ഇവിടെ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നു പുതുപ്പള്ളി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ ഒരു സ്കൂളിലെ 140 സ്കൂളിലും ഓരോ സ്കൂൾ കൊടുത്ത സമയത്ത് ഒരു സ്കൂളിനകത്ത് കിട്ടിയിട്ടുണ്ട്, അതിന്റെ പണിയായിട്ടുണ്ട്. നൂറു വർഷത്തോളം പഴക്കമുണ്ട് ഈ പൊതുവിദ്യാലയത്തിന്. ഉമ്മൻചാണ്ടി തന്നെ തന്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് ഈ വിദ്യാലയത്തിൽ നിന്നുമാണ്. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം വഹിക്കുന്ന ഈ വിദ്യാലയത്തെ ഹൈടെക് ആക്കുന്നത് കിഫ്ബിയാണ്. കഴിഞ്ഞ അക്കാഡമിക്കറിന്റെ അവസാനം തന്നെ നമുക്ക് ലാബ് നടത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ലാബിന്റെ ബ്ലോക്ക് കൈമാറി തന്നായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷകളൊക്കെ അതിനകത്ത് നടത്താൻ സാധിച്ചു. മറ്റേ നമ്മുടെ കെമിസ്ട്രിയുടെ ലാബും ക്ലാസ് റൂമും ഒക്കെ ഒരേ റൂമിൽ മാറി മാറി യൂസ് ചെയ്യേണ്ട, ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ പരീക്ഷാ സമയമായപ്പോൾ നമുക്ക് പുതിയ ബിൽഡിംഗ് ലഭിക്കുകയും അവിടെ നമുക്കുള്ള കുട്ടികൾക്ക് മുഴുവൻ ഒരു ബാച്ചിൽ മുഴുവനായിട്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ക്ലാസ് റൂമുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വിശാലമായ സൗകര്യങ്ങളുള്ള ക്ലാസ് റൂമുകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് കൈറ്റിൻ്റെ ഹൈടെക് പദ്ധതി പ്രകാരം എല്ലാ ക്ലാസ് റൂമുകളിലും നമുക്ക് പ്രൊജക്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രയോജനം പൂർണ്ണമായും നമുക്ക് ലഭ്യമാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ് റൂം സംവിധാനങ്ങളും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് പൂർത്തിയായി വരുന്ന കെട്ടിടത്തിൽ ഈ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു ബിൽഡിംഗാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം, ഇപ്പോൾ ഇത്രയും കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ പണി നടക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്ന കുറേ സൗകര്യങ്ങൾ പൊളിച്ച് മാറ്റിയാണ് നമുക്ക് പുതിയ ബിൽഡിംഗ് പണിയേണ്ടി വന്നത്. അപ്പോൾ പുതിയ ഒരു കെട്ടിടം പൂർത്തിയായി എത്രയും വേഗം കിട്ടിയാൽ എത്രയും വേഗം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു. സാധാരണ കേരളത്തിൽ വിദ്യാലയങ്ങളുടെ നവീകരണം നടക്കുന്നത് 5 കോടി രൂപ ചെലവിട്ടാണ്. ഇവിടെ അതിനും മറ്റൊരു മാതൃകയുണ്ട്. കിഫ്ബി നൽകിയ 5 കോടി രൂപയെ കൂടാതെ ഗ്രാമപഞ്ചായത്തും ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നു. 2 കോടി രൂപയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്കൂൾ നവീകരണത്തിനായി നൽകിയത്. 5 കോടിയാണ് അനുവദിച്ചത്. 5 കോടി കൊണ്ട് തികയാതെ വന്നപ്പോൾ 2 കോടി രൂപ പഞ്ചായത്ത് ഒരു വേദം അവർക്ക് അനുവദിച്ച ഒരു വികസന ഫണ്ടിന്റെ അതുകൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് 7 കോടി രൂപയുടെ വർക്കാണ് അവിടെ ഇതായിട്ടുള്ളത്. കിഫ്ബിയിൽ 5 കോടി, 2 കോടി പഞ്ചായത്ത് എന്ന ഒരു ഫണ്ടിൽ നിന്ന് എടുക്കുന്നു. ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഇവിടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പുതുപ്പള്ളിയിലെ അദ്ദേഹം പഠിച്ച സെന്റ് ജോർജ് സ്കൂൾ, അത് 100 വർഷം പിന്നിട്ട സ്കൂളാണ്. ആ 100 വർഷം പിന്നിട്ട സ്കൂള് എന്ന നിലയിൽ ഈ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളായി ഉയർത്തുന്നതിന് വേണ്ടിയാണ് 5 കോടി രൂപ
ഗവൺമെൻറ് മുടക്കുന്ന ഈ പദ്ധതി അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ ആ 5 കോടി രൂപ കൊണ്ട് ആ സ്കൂളിൻ്റെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റുന്നതിന് സാധിക്കുകയില്ല. അപ്പോൾ അധികമായി 2 കോടി രൂപയുടെ കണ്ടെത്തേണ്ടിയ അത് സാഹചര്യം വന്നു. അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളായിട്ട് പോലും ജില്ലാ പഞ്ചായത്തിന് അത്തരം ഒരു പദ്ധതി ഏറ്റെടുക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പുതുപ്പള്ളി പഞ്ചായത്തിനോട് അമ്മഞ്ഞാൻ സാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അന്ന് ഈ 2 കോടി രൂപ ഈ സ്കൂളിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് തയ്യാറാക്കി അത് പ്രകാരം ഈ സ്കൂളിന് 2 കോടി രൂപയുടെ അനുവദിച്ച് ഇത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റുന്നതിന് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചത്. ആധുനികമായ നിരവധി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ വിദ്യാലയം പണികഴിപ്പിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ മാത്രമല്ല ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കും പ്രത്യേകം ക്ലാസ് മുറികൾ, വലിയ ലാബ് സൗകര്യം, 200 കുട്ടികൾക്ക് വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഭക്ഷണശാല, സൗകര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. നമുക്ക് പിന്നെ പ്ലസ് വണ്ണിലേക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഈ ഒരു മാറ്റം നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ, ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും നമുക്ക് അടുത്ത വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. കുട്ടികളെ സംബന്ധിച്ചപ്പോൾ വളരെ പിന്നെ എന്താ പറയേണ്ടത്, വളരെ പിന്നാക്ക മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ് അധികം പഠിക്കുന്നത്. സമ്പന്നമായ വീടുകളിൽ നിന്നുള്ള കുട്ടികൾ വളരെ താരതമ്യേന നിലവിൽ കുറവാണ്, പ്രത്യേകിച്ച് മലയാളം മീഡിയം സ്കൂൾ എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്ക് കൂടുതൽ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ സൗകര്യങ്ങൾ ഇവിടെ വരുന്നതോടുകൂടി. നമുക്ക് പിന്നെ പിന്നാക്ക മേഖലയിലുള്ള കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും, ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ സാഹചര്യം സാധാരണ വീടുകളിലെ കുട്ടികൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 50 ക്ലാസ് മുറികൾ, പിന്നെ കുട്ടികൾക്കുള്ള ലൈബ്രറി സൗകര്യങ്ങൾ, കമ്പ്യൂട്ടർ ലാബുകൾ, പിന്നെ അതോടൊപ്പം തന്നെ ഒരു 300 കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഭക്ഷണശാല ഉൾപ്പെടെ ഇതിനോട് അനുബന്ധിച്ച് ഒരുങ്ങി വരുന്നുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളിനും പ്രത്യേകം ലാബുകൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും, പിന്നെ ധാരാളം ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ, മുമ്പേ ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ. അപ്പോൾ നല്ല സൗകര്യങ്ങൾ ആ മേഖലയിലും നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. സർക്കാരിൻ്റെ അവസാന കാലമായതിനാൽ തന്നെ സമയബന്ധിതമായി പണി പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇവിടെ ജോലിക്കാർ. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാവുന്ന നിലയിൽ പണികൾ അവസാന ഘട്ടത്തിലാണ്. പരാധീനതകളുടെ നടുവിലായിരുന്നു പുതുപ്പള്ളി സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ആവശ്യത്തിന് ശൗചാലയങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ വലിയ പരാതികൾക്കാണ് ഇനി പരിഹാരമാകുന്നത്. നേരത്തെ വരുമ്പോ ഇത്ര വലിയ കെട്ടിടം നല്ലായിരുന്നു, പിന്നെ ടോയ്ലറ്റ് അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടായിരുന്നു. സ്കൂളിന് പുതിയ കെട്ടിടമൊക്കെ കിട്ടി. നേരത്തെ ഇവിടെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കെട്ടിടത്തിൽ മാത്രമേ ഉള്ളായിരുന്നു പഠിക്കാനൊക്കെ, പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ലാബ് 2 ഉള്ളായിരുന്നു 3 വിഷയത്തിനും കൂടെ. അപ്പം എപ്പോഴും കൊണ്ടുപോകത്തൊന്നുണ്ടായിരുന്നു, ക്ലാസ്സിലോട്ട് കൊണ്ടുവന്ന ഓരോ പ്രവർത്തനമൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ആവശ്യത്തിനുള്ള എക്വിപ്മെന്റ്സ് ഉണ്ട്, പ്രൊജക്ടർ പോലുള്ള സ്മാർട്ട് ക്ലാസ്സിനുള്ളത്. എന്നാൽ ക്ലാസ് മുറിക്ക് സൗകര്യം കുറവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ലാബ് തന്നെ ഒരു ലാബിൽ തന്നെ പലപ്പോഴും ഇപ്പോൾ രണ്ട് സബ്ജക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് ഞങ്ങൾക്ക് അവിടെ ലാബറട്ടറി നല്ലൊരു ബിൽഡിംഗ് തന്നെ ലാബിന് വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ എക്സ്പീരിയൻസും തന്നെ, അതായത് പ്ലസ് ടു ചെയ്യുന്നതിന് കൂടുതൽ തന്നെ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ പിള്ളേരെ സ്റ്റുഡൻസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ബിൽഡിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പ്ലസ് ടു ഞങ്ങൾ VHSCയും ഹയർ സെക്കൻഡറിയും ഒരേ ബിൽഡിംഗിൽ തന്നെയാണ്. എന്നാൽ അങ്ങോട്ട് മുമ്പ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചും കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകും. കേവലം സ്കൂൾ കെട്ടിടം ആധുനികവൽക്കരിക്കുന്നു എന്നതിനപ്പുറം വിദ്യാഭ്യാസ ശൈലിക്ക് തന്നെ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും വിശ്വസിക്കുന്നത്. ഏറെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. അത്തരം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ മികച്ച പഠനത്തിന് പുതിയ സാഹചര്യങ്ങൾ വഴിതെളിക്കുമെന്ന് അധ്യാപകരും കുട്ടികളും ഒരേപോലെ പറയുന്നു. കുറച്ചുകൂടെ സൗകര്യം കൂടുതലാണ്, കാരണം ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ തന്നെ എല്ലാവരും ഇടുങ്ങി ഇടുങ്ങിയാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഒരു ബെഞ്ചിൽ അഞ്ച് പേരൊക്കെ കൂടിയിരിക്കേണ്ടി വരും. എല്ലാ ദിവസം എല്ലാവരും പ്രസൻ്റ് ആവുന്ന ദിവസം ഒത്തിരി ബുദ്ധിമുട്ടാണ് ക്ലാസ് ഇരുത്താൻ. ഇപ്പം ക്ലാസ് വലുതാക്കി കുറച്ചുകൂടെ പ്രൊജക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വിസിബിളായിട്ട് പുറകിലോട്ടും കുറച്ചുകൂടെ കുട്ടികളെ കയറ്റിയിരുത്തി കാണുന്ന രീതിയിൽ ബിഗ് സ്ക്രീനൊക്കെ അതുപോലെ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരെ ഇരുത്താം. പിന്നെ ലാബ് വന്നപ്പം ഇപ്പോൾ പുതിയ എക്യുപ്മെൻറ്റ്സ് കുറച്ചുകൂടെ കൂടുതൽ വന്നു, കാരണം കുറച്ചുകൂടെ കൂടുതൽ കുട്ടികളെ ലാബിലോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വരുമ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടെ നേരം കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാര്യം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും. ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അവർക്ക് അവിടെ പറ്റും. ഇവിടെ സ്ഥലം കുറവാകുമ്പോൾ കുറച്ച് പേരെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് ഇറക്കേണ്ടി വരും. അപ്പം എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി വരും. പക്ഷേ അവിടെ അങ്ങനെയല്ല, എല്ലാവരും കൂടെ ആകുമ്പം ഒരുമിച്ച് വരുമ്പം എല്ലാവരും ഒരുമിച്ചിരുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സൗകര്യം കൂടുതൽ കിട്ടും. ഈ വിദ്യാലയത്തിൽ ഒതുങ്ങുന്നതല്ല പുതുപ്പള്ളി മണ്ഡലത്തിലെ കിഫ്ബിയുടെ വികസന പദ്ധതികൾ. കേവലം ഈ നാട്ടുകാർക്ക് എന്നതിനപ്പുറം സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് കൂടി വലിയ നേട്ടമാകുന്ന മറ്റൊരു പദ്ധതി കൂടി കിഫ്ബി ഇവിടെ നടപ്പാക്കുന്നു. പുതുപ്പള്ളിയിലൂടെ കടന്നുപോകുന്ന ബൈപ്പാസാണ് ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന വലിയ പദ്ധതി. കോടിമതയിൽ നിന്നും പുതുപ്പള്ളി വഴി പാമ്പാടി ഭാഗത്തേക്കുള്ള ബൈപ്പാസ് കോട്ടയത്തെ നഗരത്തിരക്കിൽ നിന്നും കുമളി ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും. 196 കോടി രൂപയോളം ഈ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണം കാത്തുകിടക്കുന്ന പദ്ധതി ഈ നാടിനാകെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോട്ടയത്തെ മറ്റു പല മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കിഫ്ബി പദ്ധതികൾ കുറവുള്ള സ്ഥലമാണ് പുതുപ്പള്ളി മണ്ഡലം. പക്ഷേ നിർമ്മാണം നടക്കുന്ന സ്കൂൾ പോലെയുള്ളവ വേഗത്തിൽ പൂർത്തിയാക്കാനാകുന്നു എന്നത് നേട്ടം തന്നെയാണ്. അത് ഈ നാട്ടുകാർക്ക് വലിയ ആശ്വാസവുമാണ്. മറ്റു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.